പ്രശ്നം എന്തായാലും അന്റെ ഡെലിവറിക്കൊക്കെ ഞാൻ എടുത്തു വെച്ച നോട്ട് 2000-ന്റെ ആണ്. ജുബിക്ക് വയറ് കുറവാണ്, 8-ാം മാസത്തിലുള്ള വയറ് ജുബിക്ക് ഇല്ല. എന്നാ വേറൊരു കൂട്ടര് പറയുന്നുണ്ട് ജുബിന്റെ വയറ് താന്നക്കൂടെ. ഇതിപ്പോ പ്രസവിച്ച് 63 ആവൂല, 70 അല്ലേ, 78 ഞങ്ങൾ ചോദിച്ചു. അപ്പൊ പറഞ്ഞത് 34 ആഴ്ച കഴിഞ്ഞു, ഇനി 6 ആഴ്ചയും കൂടി ബാക്കിയുണ്ട് എന്നാണ്. ജുബി ഒക്കെ റെഡി അല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതല്ല, ഞാൻ ചെക്കപ്പിന് വേണ്ടിട്ട് പോകാൻ വേണ്ടി വിചാരിച്ച പൈസ അല്ലേ ഒക്കെ 2000-ന്റെ നോട്ടാ, 2000-ന്റെ നോട്ട് നിരോധിച്ച് പപ്പന്റെ അടുത്ത് കൊടുത്ത ചില്ലറ തരുമെന്നറിയില്ല. കാരണം ഒറ്റടിക്കായിരുന്നു എന്നല്ല രാത്രിയുള്ള നിരോധനം, ഞാനത് പ്രതീക്ഷിച്ചില്ല. ഞാനാണെങ്കിൽ രാത്രി ന്യൂസ് കണ്ടതുമില്ല, രാവിലെയാണ് ഞാനും ന്യൂസ് അറിയണത്. ആ നമുക്ക് ചെക്കപ്പിനും തിരക്കെ പോകണ്ട, അപ്പൊ 2000 ഞാൻ എടുത്തു വെച്ചു. ഇപ്പൊ ജോലി എടുക്കോന്ന് അറിയില്ലല്ലോ. എന്തായാലും നമുക്ക് പോയൊക്കെ ബാ, നമുക്ക് പോയൊക്കെ ബാ. ആ ഓക്കെ പറഞ്ഞു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതല്ല ഞാൻ ചോദിക്കട്ടെ, എന്റെ അടുത്ത് ചില്ലറ ഉണ്ടോ? ചില്ലറ പൈസ ഉണ്ട്, 500 നോട്ട് ഉണ്ട്. 500 നോട്ട് നിരോധിച്ചിട്ടില്ല, 2000 മാത്രം ഉണ്ടെങ്കിൽ തരൂല. അങ്ങനല്ലേ, കഴിഞ്ഞ പ്രാവശ്യം റവന്യൂ ഒക്കെ വന്നപ്പോ ഈ കുറെ ഉണ്ടേക്കുന്ന ഇന്ന് അടിച്ചു മാറ്റിനല്ലോ. അതൊക്കെ ഇവിടെ അത് ഫുള്ള് 500 നോട്ട് വരും. വന്നത് നിങ്ങളെ യൂട്യൂബ് ഗൂഗിൾ പേയിലേക്കാണ്. അതെ അതെ, പക്ഷെ ഇന്റേക്കുന്ന ക്യാഷ് ആയി കണ്ടു ഈ കുറെ വാങ്ങിയിരുന്നു. എന്റെ അടുത്ത് തെളിവുണ്ട്, പാത്തോ ഞാൻ കാണാം. നമുക്ക് നോക്കാം നോക്കാം, ഫുള്ള് 500 നോട്ട് ആയിരുന്നു എന്റെ അടുത്ത്. പിന്നെ ഒന്നും തരലില്ല ഗൂഗിൾ പേ പോലും. ഓക്കെ, എന്റെ അടുത്ത് പക്ഷെ എന്റെ ഗൂഗിൾ പേയിൽ ഇപ്പൊ പൈസ ഇല്ല. എന്റെ അടുത്ത് 2000-ന്റെ നോട്ടാണ്. നമുക്ക് ഈ ചെക്കപ്പ് മാറ്റിച്ചാല പിന്നെ പോവാ, പിന്നെ പോവാ. ഓക്കെ, ഞാൻ പോയി ക്യൂ ഒക്കെ നിന്ന് 2000 മാറ്റിച്ച് നോട്ടാക്കിട്ട് വരാം. ഏഹ്, മോദി എന്നെ ഇന്നലെ വിളിച്ച് പറഞ്ഞില്ല. സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ വിളിച്ച് പറയേണ്ടതാണ്, മറന്നതായിരിക്കും, തിരക്കല്ലേ. ആ ചെലപ്പോ അതെ, എന്തായാലും ഇറങ്ങി ഇറങ്ങിയില്ല, ഇനിയിപ്പൊ മാറ്റി ഇറങ്ങി. ആ യെസ് ഗായ്സ്, നമ്മൾ ഇന്ന് ചെക്കപ്പിന് പോവാണ്. അത് ഇന്നലെ നമ്മള് വ്ളോഗിൽ പറഞ്ഞില്ല എന്റെ ചെക്കപ്പിന്. ഈ അയിനല്ലേ കോഴിക്കോട് നിന്ന് കെട്ടി ഒരുങ്ങി പോകുന്ന എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ പറഞ്ഞതല്ലേ. ജുബി ഇവിടെ വീട്ടിൽ കേറി വന്നതും 2000-ന്റെ നോട്ടായിട്ട് നിരോധിച്ച്. കൊറേ സംശയങ്ങൾ തീർക്കാണ്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട്, ഒരുപാട് 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 സംശയങ്ങൾ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഫുള്ളൊരു സംശയ രോഗിയായി മാറിയിക്കുന്നു. ഇനിയിപ്പോ 2-ാമത്തെ ബേബി ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇത്ര സംശയം ഉണ്ടാവില്ല. അത് ഫസ്റ്റത്തെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്ര സംശയം. പോരാത്തിന്റെ സംശയങ്ങൾ കൂട്ടാന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നല്ലോണം കമന്റ് ഇട്ട് സഹകരിക്കുന്നുണ്ട്. അയ്യോ അവനെ, എന്തെല്ലാം സംശയങ്ങളാണ്. ഒരു തരത്തിൽ ബേബി ബോയ് ആണ്, ഗേൾ ആണെന്ന് പറഞ്ഞു തല്ലേ. അതിപ്പോ പലർക്കും പല കമന്റ് ആണ്. ചിലര് പറയുന്നത് നീരുള്ളത് ആൺകുട്ടിക്കാണ്, ചിലര് പറയുന്നത് നീരുള്ളത് പെൺകുട്ടിക്കാണ്. അതെന്താണെങ്കിലും കുറവാണ്, അതൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിക്കാനുണ്ട്. എല്ലാം നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഫുള്ള് സ്ഥിരീകരിക്കുന്നതായിരിക്കും. ജുബിക്ക് വയറ് കുറവാണ്, 8-ാം മാസത്തിലുള്ള വയറ് ജുബിക്ക് ഇല്ല. എന്നാ വേറൊരു കൂട്ടര് പറയുന്നുണ്ട് ജുബിന്റെ വയറ് താന്നക്കൂടെ ഇതിപ്പൊ പ്രസവിക്കും. ഇതൊക്കെ കേട്ടിട്ട് ആകെ ബേജാറാണ് ശരിക്കും. അതും ചോദിക്കാനുണ്ട് എന്റെ ഫ്രണ്ടിന്റെ, അതായത് എന്റെ ഫ്രണ്ടിന്റെ വൈഫ് 1 മാസം മുമ്പേക്കാണ് പ്രസവിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ബേജാറല്ലേ. എനിക്കിപ്പോ ഏകദേശം 1 മാസമൊക്കെ തന്നെ ബാക്കി ഉണ്ടാവുള്ളു. അപ്പൊ അത് കേൾക്കുമ്പോ എനിക്ക് പേടിയാണ്. ഒക്കെ നമുക്ക് ഡോക്ടറോട് ചോദിച്ചാൽ അങ്ങോട്ട് ക്ലിയർ ചെയ്യാ. പോര് പോര് പോര്, 2000-ന്റെ നോട്ടാ പ്രശ്നം. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ആരുണ്ടെങ്കിൽ ഉണ്ടാവില്ലേ ഗൂഗിൾ പേ തരാൻ? അല്ല, അവർക്ക് 2000-ന്റെ നോട്ട് കൊടുക്കാനല്ലേ, ഫ്രഷ് നോട്ട് കൊടുക്കാം. പിന്നെ വേറെ പ്രശ്നം എന്തായാലും അന്റെ ഡെലിവറിക്കൊക്കെ ഞാൻ എടുത്തുവെച്ച നോട്ട് 2000-ന്റെ ആണ്. ആ തലയുടെ എന്റെ ചോട്ടിലുണ്ട്, ആ തലയുടെ എന്റെ ചോട്ടിലുണ്ട്. 2000-ന്റെ ഒരു കെട്ട്. വാ പോണ വയ്ക്ക്, ബാങ്ക് കയറാ, പോര് പോവാ. ഇതിവിടെ ഇരുന്നിട്ട് കാര്യമില്ല, പോര് 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 പോവാ. മക്കളെ ഞാൻ ഫുള്ള് ബാങ്ക് കൊണ്ടുവിടാ, പോവാ. ഇവിടെ പൈസ ഇല്ല കേട്ടോ, പോവാ. പോര് 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 പോര്. അപ്പൊ നമുക്ക് ഇനി ഞാൻ ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണതായിരിക്കും. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ഇനിയും ഒരു 1-1.5 മാസത്തോളം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്ന്. ലജു
എത്ര വെയിറ്റ് എത്രയാ? 73 ആവൂല, 70 അല്ലേ? ഒറ്റയ്ക്ക് 10 കിലോ കൂടിയ. അപ്പൊ ഗൈസ് നമ്മള് ഡോക്ടർക്ക് കാണിച്ചു, ഓക്കെ, കാണിച്ചിട്ട് റിസൾട്ട് എല്ലാം നോർമലാണ്, എ ടു സെറ്റ് കാര്യങ്ങൾ നോർമലാണ്. അതില് ലാസ്റ്റ് ടൈം നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് കിട്ടി, ഷുഗർ നോർമലാണ്. ഓക്കെ, അവൾക്ക് ഇനി മധുരമൊക്കെ കഴിക്കാന്ന് പറഞ്ഞു. മാത്രല്ല അവളെ ഇപ്പൊ ഏകദേശം പ്രഗ്നൻസി പീരീഡിൽ ഒരു 15 kg വരെ നമുക്ക് കൂടാൻ പറ്റുമെന്ന് പറഞ്ഞു. ജുബിയ 13 kg ഉള്ളൂ. സോ ജുബിക്ക് ഫുഡും അത്യാവശ്യമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കേട്ടപ്പോഴാണ് എന്റെ ആൾക്ക് നല്ല സന്തോഷമായത്. ഷുഗറും ഇല്ല, വെയിറ്റും കുറവാണ്. അപ്പൊ പിന്നെ വെയിറ്റ് എന്തായാലും നോർമൽ വെയിറ്റ് ഉണ്ട്, വളർച്ചയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ, യെസ്, ഇപ്പൊ ഇതുവരെ ഉള്ള ഡേറ്റ് ഞങ്ങൾ ചോദിച്ചു. അപ്പൊ പറഞ്ഞത് 34 ആഴ്ച കഴിഞ്ഞു, ഇനി 6 ആഴ്ചയും കൂടി ബാക്കിയുണ്ട് എന്നാണ്. അതായത് ജുബിനെ ഇങ്ങോട്ട് കൊണ്ടുവരണല്ലോ, എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണല്ലോ, അവിടെ എടുത്താണല്ലോ ഹോസ്പിറ്റലില്. അപ്പൊ ഇപ്പൊ തന്നെ വേണമെന്ന് വെച്ചപ്പോ ഡോക്ടർ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, സ്കാനിങ് 27 സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്, അത് അടുത്ത മാസം 5 ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കി എല്ലാം നോർമലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നീരും എല്ലാവർക്കും, നീര് ചിലരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി പി കൂടുതൽ ഉള്ളതുകൊണ്ടാണ്. ബി പിയും നോർമലാണ്. പിന്നെ ഡോക്ടർമാരെ ഹാൻഡ് റൈറ്റിംഗ് ആണ് വലിയ ഒന്നും മനസ്സിലാവില്ല, അത് വേറെ കാര്യം. എന്തായാലും റബേക്ക ഡോക്ടർ ഒരു സംഭവം ആട്ടെ, കാരണം ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഉള്ള ഒരാളാണ്, ഇരിക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ലൊരു കാര്യം അത് തന്നെയാണ്. ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കില്ല, നല്ല ചിരിച്ച് പ്ലസന്റ് ആയിട്ട് സംസാരിക്കുള്ളു. എ ടു സെറ്റ് കാര്യങ്ങൾ ജുബിക്ക് പറഞ്ഞു കൊടുക്കും, എങ്ങനെ വേണം എന്ത് വേണം ഒക്കെ. ഒന്നുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ചെക്കപ്പ്, ഹസ്ബൻഡിന്റെ കെയറിങ്, നല്ലപോലെ. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ, അതിപ്പോ ഈ നെഗറ്റീവ്സ് വരുന്നോണ്ടാണ്, ഞാൻ എപ്പോഴും അവളെ കൂടെ നിക്കുന്നോണ്ടുള്ള നെഗറ്റീവ്സ് ആണ്, അത് ഞാൻ കെയർ ആക്കുന്നില്ല, എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ കുറെ എയറിൽ കേറുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റും കൂടി പപ്പയും കൂടി എന്റെ പെൺകോന്ന് തന്നെ വിളിച്ചിട്ടിരിക്കേ, അത് വലിയൊരു നെഗറ്റീവ് ആയിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, അത് എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഇപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞത്? പിന്നെന്താ പറഞ്ഞത്? ഫുഡും കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞു വയറ്, ഞാൻ പറഞ്ഞ ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് വയറ് ജുബിക്ക് എന്താ പറയാ 8 മാസത്തിന്റെ അത്ര ഉള്ള വയറില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ജുബിയുടെ ബോഡി സ്ട്രക്ചറിന്റെ പ്രത്യേകതയാണ്, അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വയറ് ഫീൽ ചെയ്യൂല. അതായത് ജുബിക്ക് ഒരു പേടി 8 മാസത്തിനനുസരിച്ചുള്ള വയറില്ലല്ലോ എന്ന് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ ഡയറക്റ്റ് പറഞ്ഞു, വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞു അതും എനിക്ക് 8 മാസത്തിനുള്ള വയറില്ലല്ലോ എന്ന്. അപ്പോ ഡോക്ടർ പറഞ്ഞു ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് വയറ് നല്ല മുന്നോട്ട് തള്ളിയിട്ടുണ്ടാവും, ഇത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, സ്ട്രക്ചർ എന്റെ ബോഡി സ്ട്രക്ചർ അങ്ങനെയാണ്, അപ്പോ വയറ് ഒതുങ്ങിയിട്ട് കുറച്ച് നിൽക്കും, അതാണ് സംഭവം. പക്ഷെ എനിക്കുള്ള വളർച്ചയും കാര്യങ്ങളും വയറും ഒക്കെ എനിക്ക് ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. അതും ഒരു ഇതൊക്കെ ആരാ പറഞ്ഞത്? ഇതൊക്കെ കമന്റിൽ വന്നതാണ്, എന്നാ പിന്നെ റിപ്ലൈ കൊടുക്കണ്ട. ഞാൻ വിചാരിച്ചു വേറെ ആർക്കുള്ള ഡൗട്ട് ആയിരിക്കും, വീട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വയറിന്റെ കാര്യം, വയറെന്താ കുറവുണ്ടല്ലോ എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ വേറെ ഡോക്ടറോട് ചോദിച്ച കാര്യം എന്തായിരുന്നു? ആ ഞാൻ ചോദിച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് എന്റെ ഫ്രണ്ടിന് ഏകദേശം ഇവളൊപ്പമുള്ള പിന്നെ ഡെലിവറി ഡേറ്റ് ആണ് ഉള്ളത്. അപ്പൊ ഡോക്ടറോട് ചോദിച്ചു ഡേറ്റ് അങ്ങനെ മുന്നോട്ടേറ്റം വരുമോ, ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ചിലർക്ക് വരും, ഈ ബി പി ഒക്കെ നോർമൽ അല്ലാന്നൊക്കെ ഉള്ളവർക്ക് ചിലർക്ക് വരും, പക്ഷെ ജുബിക്ക് കറക്റ്റ് ഡേറ്റിനായിരിക്കും, കറക്റ്റ് നോർമലാണ്, കാരണം എല്ലാം ഓൾ ദ എ ടു സെറ്റ് നോർമലാണ്. അപ്പോൾ ഓൾ പറഞ്ഞ ഡേറ്റിന് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നും ഡോക്ടർ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ അറിവിൽ തന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ്
പറഞ്ഞ ഡേറ്റിനെക്കാളും 20-25 ഇപ്പൊ ഇന്ന് ഇന്ന് കമന്റ് ഉണ്ട്, അവർക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് നിന്റെ ഏകദേശം ഡേറ്റ് ആണ്, പക്ഷെ അവർക്ക് ഇപ്പൊ ഓൾറെഡി പ്രശ്നം കഴിഞ്ഞു എന്ന്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരു ബേജാറാണ്. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാണ്. ഡോക്ടർ പറഞ്ഞു ഇവളെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇൻഷാല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണെങ്കിലും കേട്ടോ. ഓക്കെ, വീട്ടിലേക്ക് ഇപ്പൊ മാമന്റെ വീട്ടിലാണല്ലോ, മാമനെ കാണാൻ വേണ്ടി വന്നതാ കേട്ടോ. അതായത് മാമന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ ഉള്ളത്. മാമന്റെ വീടും ഇവിടെ കോട്ടക്കൽ അട്രിക്കോട് അരീക്കൽ ഭാഗത്താണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.